ഹായ്, ദശാംശ സംഖ്യകൾ ഗുണിക്കുന്ന വിധം ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും പഠിച്ചത്. പക്ഷേ പാറ്റേൺസ് വേറെയാണ്. അതായത് ഇതുപോലെയുള്ള സംഖ്യകളല്ല നമ്മൾ ചെയ്തത്. ഒന്ന് 10, 100, 1000 ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യുക? പിന്നെ സാധാരണ 0.12 × 1.5 അതെങ്ങനെ ഗുണിക്കുക? അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണണം കേട്ടോ. ഇതിനു മുമ്പത്തെ ക്ലാസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബേസിക്സ് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് നോക്കട്ടോ, വളരെ എളുപ്പമാണ് ചെയ്യാൻ കേട്ടോ. അപ്പം എങ്ങനെ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താ? 0.04 × 0.01. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പൂജ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഇവിടെ 1 ഉം 4 ഉം ആണല്ലോ അല്ലേ. സോറി, 0.01 കേട്ടോ, ഞാൻ 0.1 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് 0.04, 0.01 ഇതിൻ്റെ ഈ 4 ൻ്റെയും 1 ൻ്റെയും ഒക്കെ മുമ്പിൽ ഓരോ പൂജ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ഇത് ഗുണിക്കുമ്പോൾ ഈ പൂജ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക. അപ്പോൾ ഇവിടെ സംഖ്യകൾ എന്താ ഉള്ളത്? 4 ഉം 1 ഉം ആണ്. അപ്പോൾ 1 × 4 അല്ലേ 4. പക്ഷേ ഇവിടെ പോയിന്റ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യണം, എത്ര സ്ഥാനം പോയിന്റ് ഉണ്ട് നോക്കുക. 1, 2 പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2 രണ്ട് സ്ഥലത്തും 2 എണ്ണം ഉണ്ട്. അപ്പോൾ 1, 2, 3, 4 ഇത് രണ്ടും കൂട്ടിയിട്ട് വേണം എടുക്കാൻ, അല്ലാതെ രണ്ട് സ്ഥാനം മാത്രം നീക്കിയാൽ പോരാ, 4 സ്ഥാനം നീക്കണം. പക്ഷെ നമുക്കിവിടെ എത്ര സ്ഥാനം ഉത്തരം കിട്ടിയതുള്ളൂ, 1 സ്ഥാനം. അപ്പം നമ്മൾ 4 സ്ഥാനമാക്കാൻ എന്ത് ചെയ്യും, മുന്നിൽ പൂജ്യങ്ങൾ ചേർത്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ 1 സ്ഥാനം, 2 സ്ഥാനം, 3 സ്ഥാനം, നമുക്ക് 4 സ്ഥാനം വേണ്ടി. അപ്പോൾ 1 പൂജ്യം കൂടി ചേർത്ത് കൊടുക്കുക, എന്നിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. മുമ്പിലൊരു പൂജ്യം ചേർത്ത് കൊടുക്കുക കേട്ടോ. മുമ്പിൽ പൂജ്യം ചേർത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പോയിന്റ് ഒക്കെ കൺഫ്യൂഷൻ വരും. അപ്പം പോയിന്റിന്റെ മുമ്പിൽ എപ്പോഴും സംഖ്യകളില്ലെങ്കിൽ ഒരു പൂജ്യം ചേർത്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത് ഗുണിക്കാൻ വളരെ എളുപ്പമല്ലേ. 1 × 4 4, പിന്നെ എത്ര സ്ഥാനമുണ്ട് നോക്കുക, 1, 2, 3, 4. അപ്പോൾ ഇതിന് എന്ത് ചെയ്യുക, 3 പൂജ്യം ചേർത്ത് കൊടുത്തു. 3 പൂജ്യം ചേർത്ത് കൊടുക്കാൻ കാരണം എന്താ, ഇവിടെ ഒരു സ്ഥാനം ഓൾറെഡി ഉണ്ട്. അപ്പോൾ 1, 2, 3, 4. ഇനി രണ്ടാമത്തെ എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇതുപോലെ തന്നെ ചെയ്യാം. 0.31 × 0.02. അപ്പം 0 ഒഴിവാക്കിട്ടോ. ഇനി സംഖ്യകൾ നോക്കുക, ഏതൊക്കെയുള്ളത്? 31ഉം 2ഉം. 31 ന് 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 62 അല്ലേ. അത് മനസ്സിൽ ചെയ്യാനുള്ളതുള്ളൂ, ഗുണിച്ചു നോക്കാനൊന്നുമില്ല. അപ്പൊ സമം 62 എന്ന് എഴുതട്ടെ നമ്മള്. 62 എത്ര സ്ഥാനങ്ങളുണ്ട്? 1, 2, 3, 4. അപ്പൊ നമുക്ക് എത്ര സ്ഥാനം കിട്ടി? 1, 2. അപ്പൊ ഇനി 2 സ്ഥാനം കൂടി വേണം 4 ആകണമെങ്കിൽ. അപ്പൊ 2 പൂജ്യം ചേർത്ത് കൊടുത്തു. എണ്ണി നോക്കുക, 1, 2, 3, 4. പോയിന്റ് ചേർത്തു, മുന്നിലൊരു പൂജ്യം ചേർത്തു. വളരെ എളുപ്പല്ലേ. ഇതൊക്കെ എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചിരുന്ന കാലത്ത്. ഇനി അടുത്തത്, കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം തന്നെ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ 0 ഒഴിവാക്കി ഇനി 0 ചേർക്കണോ, അതോ ഇപ്പം ഇവിടെ 3 സംഖ്യകളല്ലേ ഉള്ളത്, 1, 2, 3, 3 സ്ഥാനം മാറ്റിയാൽ മതിയോ? ടീച്ചർ വരും, നേരെ ബോർഡുമ ചെയ്യും, പോകും, ഇതാണ് അവസ്ഥ. അല്ലെങ്കിൽ ഒറ്റ പ്രാവശ്യം പറയും. ആ ഒറ്റ പ്രാവശ്യം പറഞ്ഞായിരുന്നു ചിലപ്പോൾ നമുക്ക് ഇത് മനസ്സിലാവില്ല. 1, 2 പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നു, അതായത് 1, 2, 3 എക്സാമ്പിളൊക്കെ ചെയ്ത് കാണിച്ചിരുന്നു. ഇതൊക്കെ ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച് വരുന്ന ബേസിക്സ് ആണ്. ഈ ബേസിക്സ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 8, 9, 10 ഒക്കെ എത്തുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ബേസിക്സും എനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇനി അടുത്ത് നോക്കാം. 0.001 × 0.56 സമം എത്ര സംഖ്യകളുണ്ട് ഇവിടെ? പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2, 3. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1, 2. അപ്പോൾ 56ഉം 1ഉം ആണ് നമുക്ക് സംഖ്യകളായിട്ടുള്ളത് അല്ലേ. 0 ഒഴിവാക്കുമ്പോൾ 56ഉം 1ഉം ആണ്. അപ്പോൾ 56നെ 1നെയും കൂടി ഗുണിക്കുക. എന്താ ഉത്തരം കിട്ടുക? 56 തന്നെ. ഇനി എത്ര സ്ഥാനം നീക്കണം നോക്കുക. 1, 2. ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 1, 2, 3. അപ്പോൾ ഈ 2ഉം ഈ 3ഉം കൂടി സ്ഥാനമാകുമ്പോൾ എത്ര സ്ഥാനം നീക്കണം നമ്മൾ? 5 സ്ഥാനം നീക്കണം അല്ലേ. എണ്ണി വെക്കുക, 1, 2, 3, 4, 5. ഈ 0 കൂട്ടരുത് കേട്ടോ, പോയിന്റിന്റെ ഇപ്പുറത്തുള്ള കേട്ടോ. അപ്പോൾ 1, 2, 3, 4, 5. അപ്പോൾ നമുക്ക് 1, 2 കിട്ടി. 3, 4, 5.0 ഓ സ്ഥലമില്ല. ഓക്കെ, 0.00056. ഈ 0 56 കഴിഞ്ഞിട്ട് ഇട്ടു കൊടുക്കരുത് കേട്ടോ. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട്, അതായത്
എങ്ങനെ എഴുതുക, എങ്ങനെയാണെന്ന് അറിയോ? ചെയ്യരുത് എന്നുള്ള കാര്യമാണ് കേട്ടോ ഇവിടെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മൾ 1:56 കിട്ടി, അപ്പോൾ സ്ഥാനം നോക്കി 1, 2, 3, 4, 5 അഞ്ച് സ്ഥാനം. അപ്പം നമ്മൾ പൂജ ഇടുകയാണ് ഇങ്ങനെ 1, 2, 3, 4, 5 പോയിന്റ് കൂടെ ഇട്ടെടുത്ത്. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇത് തെറ്റാണ് കേട്ടോ, അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പൂജ്യങ്ങൾ മുന്നിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉത്തരവും കിട്ടി. ഇനി നാലാമത്തെ എന്താ ചോദ്യം? ആ 0.0003 × 1.04. ഇത് ചിലപ്പോൾ കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരും, കാരണം 1.04 ഇത് 104 എന്ന് കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ ഒരു സംശയം വരും. ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് 104 എന്നാണ് കൂട്ടി വായിക്കുക നമ്മൾ, കാരണം പോയിന്റ് ഒഴിവാക്കുക. അപ്പോൾ 1.04 എന്താ 104. പക്ഷേ ഇവിടെ മുമ്പിൽ സംഖ്യയല്ല, പൂജ്യമാണ്, അതുകൊണ്ട് നമുക്കിത് 0.03 എന്ന് പറയാൻ പറ്റും. ഇനി 0.03 എന്ന് വെച്ച് ഗുണിച്ചാലും നമുക്ക് കിട്ടുന്ന ഉത്തരം സെയിം ആയിരിക്കും, പക്ഷേ നമ്മൾ 0.0 ഒക്കെ ഒഴിവാക്കും, 3 മാത്രം എടുക്കും. അപ്പം 3 × 104 ഇവിടെ നമുക്ക് ഗുണിക്കേണ്ടത് കേട്ടോ. 104 × 3 ഇത് 104 പോയിന്റ്, അതായത് പോയിന്റ് ഇവിടെ ഉണ്ട്. പോയിന്റ് അവിടെ നിന്നോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ആ പോയിന്റ് നമ്മൾ മൈൻഡ് ചെയ്യണ്ട, 104 എന്ന് വായിക്കാം. പിന്നെ ഈ 3 വിട്ടു കേട്ടോ. ഇനി 4 × 3 എത്ര? 12. ശിഷ്ടം 1. 0 × 3 0 0 1 1 1 × 3 3 312 ഉത്തരം കിട്ടിയേ. അപ്പോൾ ഇതിൻ്റെ ഉത്തരമാണ് എഴുതാൻ പോണത്, സമം 312. എത്ര സ്ഥാനം കിട്ടി? 1, 2, 3. നമുക്ക് എത്ര സ്ഥാനം നീക്കാനുണ്ട്? 1, 2. ഇവിടെ 1, 2, 3 ഇത് കൂട്ടണ്ട കേട്ടോ, ഇത് പൂർണ്ണസംഖ്യയായിട്ട് ഇപ്പുറത്തുള്ളതാണ്, ദശാംശം കഴിഞ്ഞിട്ടുള്ളത് മാത്രം നോക്കിയാൽ മതി സ്ഥാനങ്ങൾ. അപ്പോൾ ഇത് നിങ്ങൾക്ക് സംശയം വരും, 1, 2, 3 എന്ന് കൂട്ടണമെന്ന് വേണ്ട, അങ്ങനെ സംശയം വരണ്ട. പോയിന്റിൻ്റെ പുറത്തുള്ളത് മാത്രം നോക്കിയാൽ മതി. 1, 2, 3, 4, 5 1, 2, 3 കിട്ടിയിട്ടുള്ളൂ. 4, 5 0.0003 1, 2 സംശയമില്ലല്ലോ. ഞാൻ ഒന്നുകൂടി ഇവിടെ എടുത്തെഴുതാട്ടത്, 0.003 × 1.04 നമുക്ക് 312 കിട്ടി. പക്ഷെ 3 സ്ഥാനമേ ഉള്ളൂ, നമുക്ക് 1, 2, 3, 4, 5 സ്ഥാനം വേണം. അതിന് നമ്മൾ എന്ത് ചെയ്തു? മുമ്പിൽ 2 0 ഇട്ടുകൊടുത്തു, പോയിന്റ് ഇട്ടുകൊടുത്തു, പോയിന്റിന്റെ മുമ്പിൽ 1 0 ഇട്ടുകൊടുത്തു. ഇതാണ് ഉത്തരം. ഇത് 312 കഴിഞ്ഞിട്ടല്ല 2 0 ഇട്ട് കൊടുക്കുക, അത് മനസ്സിലായില്ലല്ലോ അല്ലേ, മുകളിൽ പറഞ്ഞത് മനസ്സിലായില്ലേ. അപ്പൊ ശരി, ഇന്നിപ്പോ 4 questions നമ്മൾ ചെയ്തു. ഇനി നമുക്ക് വേറെ ഭാഗങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വേറെ ചോദ്യങ്ങൾ സ്വന്തം ഉണ്ടാക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കോ നോക്കിയിട്ട് ചെയ്യുക, അപ്പോഴേ നിങ്ങൾക്കിത് മനസ്സിൽ പതിഞ്ഞു നിൽക്കുള്ളൂ. ഓക്കെ, അപ്പം ശരി, ബൈ.